ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. നിങ്ങളിൽ പലരും അറിഞ്ഞ കാണും, ഹെൻറി കാവിൽ ഇപ്പോൾ സൂപ്പർമാൻ റോളിൽ നിന്ന് വീണ്ടും പിരിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായി. ഹെൻറി കാവിലും അതുപോലെ തന്നെ DC ഇപ്പോഴത്തെ ഹെഡ് ആയിട്ടുള്ള ജെയിംസ് ഗണ്ണും ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഒരു തരത്തിൽ നമ്മുടെ ഡേവിഡ് ജോൺസൺ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഹെൻറി കാവിലിനെ വീണ്ടും തിരികെ സൂപ്പർമാൻ റോളിലേക്ക് റിട്ടേൺ ആയി തിരിച്ചുകൊണ്ട് വന്നത്. ഒരു തരത്തിൽ ഫാൻസ് എല്ലാം ഈ ഒരു തിരിച്ചുവരവിനെ വളരെയധികം ആഘോഷമാക്കി മാറ്റിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ പീറ്റർ സാഫ്രോണും ജെയിംസ് ഗണ്ണും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന DC പുതിയ സ്റ്റോറി ലൈനിൽ ഹെൻറി കാവിലിന് സൂപ്പർമാന് യാതൊരു സ്ഥാനമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹെൻറി കാവിലിന് ഇവർ മീറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓപ്പണായി സംസാരിച്ചിട്ടുള്ളത്. തുടർന്ന് ഹെൻറി കാവിലും അതുപോലെ ജെയിംസ് ഗണ്ണും തങ്ങളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഹെൻറി കാവിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒക്ടോബർ മാസം ഒഫീഷ്യലായി ഞാൻ സൂപ്പർമാൻ ആയി റിട്ടേൺ ചെയ്തു എന്നുള്ള സത്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതും WB ഡിസ്കവറിയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് ചെയ്തിരുന്നത്. എന്നാൽ ജെയിംസ് ഗണ്ണും പീറ്റർ സാഫ്രോണുമായി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്ന മീറ്റിംഗിലൂടെ DC ഫ്യൂച്ചറിൽ മറ്റൊരു സൂപ്പർമാനെയാണ് ആവശ്യമെന്ന് ഞാൻ തിരിച്ചറിയുകയും അതുമൂലം ഞാൻ സൂപ്പർമാന്റെ സ്ഥാനം മാറുകയാണെന്നാണ് ഹെൻറി കാവിൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജെയിംസ് ഗണ്ണും തങ്ങൾ DC ഫ്യൂച്ചറിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതും അടുത്ത വർഷം ആദ്യമേ തന്നെ പുറത്തുവിടുമെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ജെയിംസ് ഗണ്ണും പീറ്റർ സാഫ്രോണും ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യങ്ങറായിട്ടുള്ള സൂപ്പർമാനെ DCUവിന്റെ മെയിൻ സ്റ്റോറി ലൈനിൽ കൊണ്ടുവന്ന് ഒരു വലിയ ക്യാരക്ടർ ആർക്ക് സൂപ്പർമാനെ കൊടുക്കുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എങ്ങനെയാണ് ടോണി സ്റ്റാർക്കിനെ ബിൽഡ് ചെയ്തത്, അതുപോലെ ഒറിജിൻ ജസ്റ്റ് മാത്രം ഒന്ന് കാണിച്ച് കൂടുതലായിട്ടുള്ള ഒരുപാട് സ്റ്റോറി ലൈനുകളെ ഫോക്കസ് ചെയ്ത് ഒരു 10-15 വർഷം DC മൂവീസിന്റെ തന്നെ ഒരു നട്ടലാക്കി മാറ്റി അവസാനം ഈ ഒരു ക്യാരക്ടറിന്റെ ആർക്ക് അവസാനിപ്പിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ജെയിംസ് ഗണ്ണിന്റെ മാസ്റ്റർ പ്ലാൻ. അതുപോലെ തന്നെ ഹെൻറി കാവിൽ ഫ്യൂച്ചറിൽ DC മറ്റു പല പ്രോജക്ടുകളിലും അപ്പിയറൻസ് നടത്തുവാൻ സാധ്യതയുണ്ടെന്ന് ജെയിംസ് ഗൺ പിന്നീടിട്ടുണ്ടായിരുന്ന ട്വീറ്റിലൂടെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. മേ ബി മൾട്ടിവേഴ്സൽ ലൈനുകളെ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിൽ സൂപ്പർമാന്റെ ഒരു അൾട്ടർനേറ്റീവ് വേരിയന്റ് ആയി ഹെൻറി കാവിലിനെ സൂപ്പർമാനെ കാണിക്കുവാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതൽ തന്നെയാണ്. എന്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ബെന്നഫ്ലക്കിന്റെ ബാറ്റ്മാനും ഒരു ചെറിയ മാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് നീ. അക്വാമാൻ 2 മൂവിയിലൂടെ ബെന്നഫ്ലക്കിനെ റിട്ടേൺ ചെയ്യിപ്പിച്ചിരുന്നതാണ് എങ്കിൽ തന്നെയും DC പുതിയ യൂണിവേഴ്സിൽ എന്തായാലും ബെന്നഫ്ലക്കിന്റെ ബാറ്റ്മാനും സാധ്യതകൾ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈവൻ ഇനി പുറത്തു വരാൻ പോകുന്ന ഫ്ലാഷിന്റെ മൂവിയിലൂടെ DC മൂവീസിന്റെ എൻ്റെ ഹിസ്റ്ററി തന്നെയാണ് ജെയിംസ് ഗണ്ണും പീറ്റർ സാഫ്രോണും മാറ്റാൻ പോകുന്നത്. പക്ഷേ ഇതിനിടയിലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ബെന്നഫ്ലക്കിന്റെ നെക്സ്റ്റ് ബാറ്റ്മാൻ മൂവി ഡയറക്റ്റ് ചെയ്യുവാൻ ജെയിംസ് ഗൺ സമീപിച്ചിട്ടുണ്ടെന്നുള്ള റൂമറുകളും നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും DCUവിൽ നേരത്തെ തന്നെ ബാറ്റ്മാനെ ഫോക്കസ് ചെയ്ത് പുറത്തു വരാൻ പറ്റുന്ന ആ ഒരു മൂവി മേ ബി പുതിയൊരു ആക്ടറിനെ വെച്ച് ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. ഓൾറെഡി വണ്ടർവുമൻ 3 ഇപ്പോൾ DCയുടെ ഭാഗത്തു നിന്ന് ക്യാൻസൽ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് DCയുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ ഒരിക്കലും ഇനി പുറത്തു വരാൻ പോകുന്ന DCയുടെ യൂണിവേഴ്സിലായിരിക്കുകയില്ല, മറിച്ച് റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ഒരു സ്റ്റാൻഡ് അലോൺ യൂണിവേഴ്സിൽ നിലനിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്റെ സ്റ്റോറി മുന്നോട്ട് പോകാൻ പോകുന്നതെന്നും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും DCക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു സോപ്പ് റീബൂട്ട് അല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റോറി ലൈനുകളും ഒന്നിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു യൂണിവേഴ്സിന് വേണ്ടി ജെയിംസ് ഗൺ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. There's a fucking rule in this jungle. Yeva bus edukkaano avana evlo thadikka mudiyadhu thirumbu aarambikka scratch lende. എന്തായാലും ഈ ഒരു അപ്ഡേഷൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൃത്യമായി മെൻഷൻ ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. Thank you guys and I am signing out from Comic Mojo.